നിങ്ങൾക്കറിയുന്ന പോലെ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. അടുത്ത 4 ദിവസം മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എറണാകുളം തൃശൂർ ജില്ലകളിൽ മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കൂടുതൽ കാലാവസ്ഥയുടെ വിശദാംശങ്ങളുമായി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. തലസ്ഥാന നഗരിയിൽ നല്ല മഴ കനക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? മറ്റുള്ള ജില്ലകളിലേക്കും മഴയുടെ അവസ്ഥ എന്താണെന്ന് കാലാവസ്ഥാ കേന്ദ്രം ലേറ്റസ്റ്റായി അറിയിക്കുന്നത്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാവുകയാണ്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത 4 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ ഈ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നേക്കാം. തെക്കൻ കേരളത്തിലും ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. മാത്രമല്ല പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ വരും മണിക്കൂറുകളിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ചക്രവാത ചുഴി പിന്നീട് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത സംസ്ഥാനത്തുണ്ട്. ഒപ്പം മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. എസ് കെ എൻ. എം ജി പ്രതീക്ഷ. അപ്പോൾ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഈ 3 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. എന്നാൽ നേരത്തെ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇനി നമുക്ക് കൊച്ചിയിലും മഴ തകർക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. കൊച്ചിയുടെ പല ഭാഗങ്ങളിലും അങ്കമാലി, ആലുവ മേഖലകളിലൊക്കെ മഴയുണ്ട് എന്ന് ഞങ്ങളെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീകാന്ത് വിവരങ്ങളുമായി മഴയിൽ കുതിർന്ന നഗരത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. മഴ കാര്യമായി പെയ്യുന്നുണ്ടോ? എന്താണ് അവസ്ഥ കൊച്ചിയിൽ? എറണാകുളത്ത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മഴ വീണ്ടും കനക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി നഗരത്തിലാണ്. കൊച്ചി നഗരത്തിലടക്കം അതിശക്തമായ മഴയും അതോടൊപ്പം കാറ്റും ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വടക്കൻ പറവൂർ, അങ്കമാലി, ആലുവ, കാക്കനാട് ഉൾപ്പെടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അതിശക്തമായ മഴയും ചെറിയ തോതിൽ കാറ്റും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തീരദേശ മേഖലകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ കടൽക്ഷോഭത്തിനുള്ള സാധ്യത ഇപ്പോൾ ഏറി വരികയാണ്. മാത്രമല്ല തീരദേശ മേഖലകളിൽ ശക്തമായ കാറ്റും ഇപ്പോൾ അടിക്കുന്നുണ്ട്. നഗരത്തിൽ നേരത്തെ പുലർച്ചെ ഒരല്പം മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ശക്തമായ മഴ നഗരത്തിലും ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി പേർ എറണാകുളത്ത് അവധിയുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ബ്യൂറോയിലേക്ക് അടക്കം വിളിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഇതുവരെയും കളക്ടറുടെ ഭാഗത്തുനിന്നും ഈ അവധി സംബന്ധമായ നിർദ്ദേശങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നിലവിൽ ഈ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എറണാകുളം ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. എസ് കെ എൻ. താങ്ക് യു.